ഹായ് പ്രിയമുള്ളവരെ, ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാതെ എങ്ങാനും ചത്തൊടുങ്ങിപ്പോയാൽ വലിയ നഷ്ടമായിരിക്കും, വലിയ നഷ്ടമായിരിക്കും. ഞാനത് പറയാൻ കാരണം നമ്മളൊക്കെ സ്വപ്നം കാണുന്നവരാണ്. എന്നാൽ ആ സ്വപ്നത്തിനൊത്ത് നമുക്ക് ഉയരാൻ സാധിക്കാറുണ്ടോ? ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാറുണ്ടോ? അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അപ്പൊ പറഞ്ഞുതരാം. മത്തി ഉസ്താദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കിൽ, അത് മുബഷിറാത്തുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് മുബഷിറാത്തുകൾ, അതായത് വഹി അമ്പിയാക്കളോടുകൂടി അവസാനിക്കും. എല്ലാ വഹികളും അവസാനിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സിൽ നുബുവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിങ്കിൽ നിന്ന് നൽകപ്പെട്ടിരുന്നത് സ്വപ്നം മുഖേനയുള്ള സന്ദേശങ്ങളായിരുന്നു. അപ്പോൾ വഹിയിൻ്റെ ഭാഗമായി, കാരണം ഒരു സൈക്കോ നബി സ്വപ്നം കണ്ടെന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ ഇബ്രാഹിം നബി സ്വന്തം കുഞ്ഞിനെ ബലിയേർക്കാൻ വേണ്ടിയിട്ട് സ്വപ്നം കണ്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞിനെ കൊണ്ട് ആ മലയിൽ പോയത്. ഇന്നും അവശേഷിക്കുന്ന ഒരു കാര്യമാണ് സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ അത് മുബഷിറാത്ത് ഇനത്തിൽ പെടുന്ന സ്വപ്നങ്ങളാണ്. സ്വപ്നങ്ങൾ കാര്യം മനസ്സിലായില്ലേ? പ്രവാചകന് ദൈവികമായിട്ടുള്ള വെളിപാടുകൾ ലഭിച്ചിരുന്നത് മൂന്ന് രൂപത്തിലാണ്. ഒന്ന്, നേരിട്ട് ജിബ്രീൽ വരും. രണ്ട്, സ്വപ്നം. മൂന്ന്, മണിയടിക്കുന്ന രൂപത്തിലുള്ള ശബ്ദമായിട്ടൊക്കെ വരാറുണ്ടായിരുന്നു. അത്രേ, അങ്ങനെ മൂന്ന് രൂപത്തിലാണ്. മറ്റേത് രണ്ടും ഇനി ഇല്ലല്ലോ. കാരണം നബിക്ക് നേരിട്ടും കൊടുക്കാൻ പറ്റത്തില്ല, മറ്റേ മലക്ക് മുഖേനയും കൊടുക്കാൻ പറ്റൂല. അപ്പോൾ മറ്റേതാണ് അത്രേ മുബഷിറാത്ത്. മുബഷിറാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നടത്താം. അപ്പോൾ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലൂടെയൊക്കെ നമുക്ക് ഇപ്പൊ പാലക്കാടുകാരി ഒരു സ്വപ്നം കണ്ടില്ലേ, സ്വന്തം കുഞ്ഞിനെ ബലി കൊടുക്കാനെന്ന്. എന്നിട്ടിപ്പോ ജയിലിലാണ്. രണ്ടു മൂന്ന് തരത്തിലുണ്ട്. ഒന്ന്, നമ്മൾ സാധാരണ പറയുന്ന പേക്കിനാവുകൾ എന്ന സ്വപ്നം. ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് മനസ്സിലായോ? പെണ്ണ് ജില്ലാ കളക്ടർ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നാടൻ പൊന്നാനിമത്തി ഇട്ടിട്ട് നെല്ലിക്കാൻ വെച്ചിട്ട് മത്തിക്കറി വെക്കാൻ അറിയണേ. പേക്കിനാവ് വേറെ, പേടി സ്വപ്നം വേറെയാണ്. രണ്ടും വേറെ വേറെ. പേക്കിനാവുകൾ എന്നാൽ അർത്ഥമില്ലാത്ത കിനാവുകളാണ്. അത് നട്ടെല്ല് ചൂടുപിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. അത് നമ്മൾ ശരിക്കും ഈ മയക്ക് സൂചിയൊക്കെ വെച്ചാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം, അതാണ് നട്ടെല്ല് ചൂടുപിടിക്കുമ്പോൾ ഉണ്ടാകുന്ന, ഇതിനാണ് പേക്കിനാവുകൾ എന്ന് പറയുന്നത്. പേടി സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന സ്വപ്നം തന്നെയാണ്. എന്നാൽ ഒറിജിനൽ സ്വപ്നം ഇതല്ല. മുബഷിറാത്ത് എന്ന സ്വപ്നമാണ് ഒറിജിനൽ സ്വപ്നം. അത് അള്ളാഹുവിങ്കിൽ നിന്ന് നൽകപ്പെടുന്ന ചില സന്ദേശങ്ങൾക്കാണ് മുബഷിറാത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നിനെയും മൂന്ന് തരത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യേണ്ടത്. മുബഷിറാത്തുകൾ എന്ന ഇനത്തിൽ പെടുന്ന സ്വപ്നങ്ങളെ നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം, ഉണ്ടായാൽ നല്ലതുമാണ്. പറഞ്ഞു കൊടുത്തൊരു കാര്യമുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, നമ്മൾ ആത്മീയമായാണ് സംസാരിക്കുന്നത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിച്ചാൽ പോരാ, ഒറിജിനൽ നേർക്ക് നേരെ കാണാൻ തന്നെ ആഗ്രഹിക്കണം എന്നുള്ളതാണ്. ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ഒരു പുസ്തകം മദീനയിലെ അനുഭവങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയൊരു പ്രത്യേകത ആരെങ്കിലും എഴുതുന്ന പുസ്തകത്തിലുള്ളതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് പബ്ലിക്കിനോട് വന്ന് വിളമ്പല. ഇതുവരേക്കും ആരും ചോദ്യവും ചോദിച്ചിട്ടില്ല. തിരിച്ച് വിഴുങ്ങല. തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിച്ചാൽ പോരാ, നേർക്ക് നേരെ കാണാൻ തന്നെ ആഗ്രഹിക്കാവുന്ന. അപ്പൊ നമ്മൾ സാധാരണ എല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണണം, അതിനെന്താ ചെയ്യേണ്ടത്? അതല്ല, നമ്മളേ ഒരിക്കൽ പോലും ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാളെ സ്വപ്നത്തിൽ കാണുമോ? നമുക്ക് അയാൾ തന്നെയാണ് ഇയാളെന്ന് എങ്ങനെയാ മനസ്സിലാവുന്നത്? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഗുഡ് ഡേ കേട്ടോ. കാരണം ചില ഉസ്താദ്മാരൊക്കെ ഒരിക്കലും, ഞാനിങ്ങനെ ഒരു പ്രഭാഷണം കേട്ടതാണ്, 1000 രൂപ തരൂ നബിയെ നിങ്ങൾക്ക് സ്വപ്നം കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ പിരിച്ചുകൊണ്ട് പോകുന്ന ഈ കള്ള താടി വെച്ച തലപ്പാവ് വെച്ച വെറും അലവലാദികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഞാനത് എടുത്ത് വീഡിയോയും ചെയ്തിട്ടുണ്ട്. 1000 രൂപ തരൂ, നിങ്ങളുടെ കയ്യിൽ 1000 രൂപ ഉണ്ടോ, പ്ലീസ് ദയവായി തരൂ, എന്നാൽ നിങ്ങൾക്ക് പ്രവാചകനെ സ്വപ്നം കാണാം. എന്നിട്ട് ആൾക്കാർ 1000 രൂപ കൊണ്ട് കൊടുക്കുന്നുണ്ട്. സലാത്താന്നാണ്, ഇത് വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആഗ്രഹം ഒന്നുകൂടി മേലക്ക് പോകണം. സ്വപ്നത്തിലല്ല, നബി തങ്ങളെ നേർക്കു നേരെ തന്നെ കാണാമെന്നതാണ്. മരണപ്പെട്ട് റൗദ ഷെരീഫിൽ അടക്കം ചെയ്തിട്ടുണ്ട് നബി തങ്ങൾ. എങ്കിലും ഒരാ മനുഷ്യൻ ആത്മീയമായി നബി തങ്ങളെ നേർക്കു നേരെ തന്നെ കാണാൻ കഴിയുമെന്നാണ് ഷാ വലിയുല്ലാഹി ദഹ്ലവി അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. മദീന സിയാറത്ത് കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലി ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിലത്ത് തൊടാതെ ഒരു പുതപ്പ് കൊണ്ട് പുതച്ച് ഒരാൾ എൻ്റെ അടുക്കൽ വരികയും ആ പുതപ്പിലേക്ക് എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് ഷാ
നിങ്ങൾക്ക് എന്നെ കാണാൻ ആഗ്രഹമുണ്ടാകുന്ന ഏത് സമയത്തും നിങ്ങൾ ഇപ്പോൾ ചെല്ലേ ഈ സ്വലാത്ത് ചൊല്ലിക്കോളൂ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് മദീനയിലെ അനുഭവങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സലാംക്ക ചോദിച്ചതുകൊണ്ട് ഞാൻ ഒന്നുകൂടി മേലൊക്കെ പറയാണ്, സ്വപ്നം എന്നുള്ളതിന് പകരം ഒറിജിനൽ എന്ന് തന്നെ ആഗ്രഹിക്കാവുന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഈ പിന്നെ സ്വപ്നത്തിൻ്റെ ആദ്യം സ്വപ്നത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഉറക്കം എന്ന പ്രതിഭാസത്തെക്കുറിച്ച് ഒരല്പം മനസ്സിലാക്കണം. ഉറക്കത്തിൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാവ് താഴെ ഇറങ്ങുകയും ജീവനല്ല, അതായത് ആത്മാവിന് നമ്മൾ റൂഹ് എന്ന് പറയും, ജീവന് ഹയാത്ത് എന്ന് പറയും, ഹയാത്ത് നിലനിൽക്കുകയും റൂഹ് താഴെ ഇറങ്ങുകയും അത് ഇലാഹിയായ സാമീപ്യത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു. ഈ സഞ്ചാര രീതിയിൽ ആത്മാവ് കണ്ടുമുട്ടുന്ന വിഷയങ്ങളുടെ ഇമേജിനേഷനാണ് യഥാർത്ഥത്തിൽ സ്വപ്നം എന്ന് പറയുന്നത്. അതായത് പിന്നെ ഉറക്കത്തിൽ സഞ്ചരിക്കുന്നത് ആത്മാവാണ്, ആത്മാവിൻ്റെ കൂടെയാണ് ചിന്തയുള്ളത്, അതുകൊണ്ട് ചിന്ത യാത്രയിലാണ്. എന്നാൽ ജീവൻ്റെ കൂടെയാണ് ഓർമ്മയുള്ളത്, ഓർമ്മ ഇവിടെയുണ്ട്. ആത്മാവിൻ്റെ അനുഭവങ്ങൾ ചിന്തയെയാണ് സ്വാധീനിക്കുക. ആ ചിന്ത ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഓർമ്മ വെച്ച് ഇമേജ് ചെയ്യും. ഓർമ്മ വെച്ച് ഇമേജ് ചെയ്യുമ്പോൾ ഓർമ്മയിലുള്ളതായിട്ടാണ് അതിൻ്റെ അനുഭവങ്ങൾ വരിക. അപ്പം ഞാൻ ഉദാഹരണം പറയാം. ആത്മാവ് യാത്ര ചെയ്യുന്ന സമയത്ത് സാലിം വൈസി രാജാവായതായിട്ടാണ് കണ്ടത്. എന്തും പറയാല്ല, സ്വപ്നല്ലേ. സാലിം ഫൈസി രാജാവാകുന്നതായിട്ട് കണ്ടു. എന്നാൽ അതിൻ്റെ ഇമേജിനേഷൻ ഓർമ്മ വെച്ചിട്ടാണ്. ഓർമ്മ വെച്ച് അതിനെ ഇമേജ് ചെയ്യുമ്പോൾ ഇയാളുടെ ഓർമ്മയിലുള്ള ഏതെങ്കിലും ഒരു രാജാവായിരിക്കും അത്, അല്ലെങ്കിൽ രാജാവിൻ്റെ സിംഹാസനമായിരിക്കാം, അല്ലെങ്കിൽ രാജകൊട്ടാരമായിരിക്കാം. ഓർമ്മയിലുള്ള ഏതെങ്കിലും ഒരു രാജകൊട്ടാരത്തിൽ, ടിപ്പുവിൻ്റെ പഴയ ഒരു കൊട്ടാരത്തിൽ സാലിം ഫൈസി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓർമ്മ ഇമേജുമായി, ഇമേജ് ഓർമ്മയുമായാണ് ബന്ധം, അനുഭവം ചിന്തയുമായിട്ടാണ് ബന്ധം. അപ്പോൾ ഉറക്കത്തിലുള്ള ആത്മാവിൻ്റെ സഞ്ചാരത്തിനിടയിൽ കണ്ടുമുട്ടുന്ന ആളുകളെ ഓർമ്മ വെച്ച് ഇമേജ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ യാത്രയിൽ പല ആത്മാക്കളെയും കാണും. ആ ആത്മാവിനെ കണ്ടു എന്നുള്ള ഇൻഫർമേഷൻ കണ്ട് കൊടുത്താൽ ഇവിടെയുള്ള ഓർമ്മ ആൾ കബറിലുള്ളതാണ്. അപ്പോൾ ഈ ഓർമ്മ വെച്ചിട്ട് അതാണ് ഇമേജ് ചെയ്തതെന്നേ ഉള്ളൂ, അല്ലാതെ പോകാൻ സമയമായിട്ടൊന്നുമല്ല എന്ന് മനസ്സിലാക്കുക. സ്വപ്നത്തെ ആദ്യമായി മോഡേൺ സയൻസിൽ വ്യാഖ്യാനിച്ച ഒരാൾ ഫ്രോയിഡാണ്. ഫ്രോയിഡിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള പുസ്തകങ്ങൾ നിലവിലുണ്ട്. ഫ്രോയിഡിൻ്റെ ചിന്താധാരകൾ പരിശോധിക്കുമ്പോൾ അതിന് ഒരു ചെറിയ ജൂത ടച്ച്, ആക്ഷേപിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, ഒരു ജൂത ടച്ച്, ജൂത ഫിലോസഫിയുമായി അതിനൊരു ടച്ചിനെ കാണാൻ പറ്റും. ജൂത ഫിലോസഫിയുമായിട്ടുള്ള ടച്ചും ഇസ്ലാമിക ഫിലോസഫിയുമായുള്ള ടച്ചും രണ്ടും രണ്ടാണ്. പാമ്പിനെ സ്വപ്നം കണ്ടാൽ ശത്രു ഉണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്നു. എന്ത് എല്ലോർക്കും അറിയുന്ന ഒരു സാധനമാണ്. പക്ഷെ എവിടെയാണ് ശത്രു, ആരാണ് ശത്രു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എല്ലാവരും മനസ്സിലാക്കി വെച്ചത് തന്നോട് ആർക്കോ ശത്രുതയുണ്ട് എന്നറിയിക്കാനാണ് താൻ പാമ്പിനെ കണ്ടത് എന്നാണ്. പക്ഷെ അത് ഇസ്ലാമിക ഫിലോസഫി. ഇപ്പോഴും ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് റിലാക്സ് ആവണം. ശരീരത്തിൻ്റെ വെളുത്ത പ്രതലങ്ങൾ കഴുകി വൃത്തിയാക്കുക. കൈയിൻ്റെ അടി, കാലിൻ്റെ അടി, മുഖം കഴുകി വൃത്തിയാക്കുക. നല്ല വിരിപ്പുള്ള സുഗന്ധം പൂശി അവർ കട്ടിലിൽ കിടക്കുക. പറ്റുമെങ്കിൽ റൂമിന് ഉള്ളിൽ നേരിയ നീല നിറം അടിക്കുന്നത് ഉറക്കത്തെ സഹായിക്കുന്നതാണ്. കളർ തെറാപ്പിയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉറക്കത്തെ സഹായിക്കുന്നത് നീല കളറാണ്. മങ്ങിയ നീല കളർ അടിക്കുക, എന്നിട്ട് കട്ടിലിൽ സുഖമായി കിടക്കുക. സുഖമായി കിടന്നതിന് ശേഷം അറിഞ്ഞുറങ്ങുക. അറിഞ്ഞുറങ്ങുക എന്ന് പറഞ്ഞാൽ പിന്നെ കേരളം, കേരളത്തിലെ കോഴിക്കോട് ജില്ല, കോഴിക്കോട് ജില്ലയിലെ ദർശനയുടെ പിന്നെ ഷൂട്ടിംഗ് ഹാൾ, ആ ഷൂട്ടിംഗ് ഹാളിലാണ് ഞാനിപ്പോഴുള്ളത്. അതിലെ കട്ടിലാണ് ഞാനിപ്പോൾ കിടക്കുന്നത്. ഞാനിങ്ങനെ ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൈയും കാലുമൊക്കെ ഇങ്ങനെ സമാധാനത്തിലേക്ക്, ശാന്തിയിലേക്ക് ഇങ്ങനെ പോകുന്നു ഇങ്ങനെ വിചാരിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഉറങ്ങുക. ഇതാണ് അറിഞ്ഞുറങ്ങുക എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടല്ല ഉറങ്ങുന്നത്, അറിയാതെയാണ് ഉറങ്ങുന്നത്. ഇതാണ് ഉറക്കത്തിൻ്റെ രസം കിട്ടാതിരിക്കാൻ കാരണം, അറിഞ്ഞുറങ്ങുന്നില്ല എന്നത്. വാസ്തവത്തിൽ ഇത് സെൽഫ്
ഹിപ്നോസിസിൻ്റെ ഒരു ചെറിയ ടേമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഉറക്കത്തിൽ എപ്പോഴും നമുക്ക് അറിഞ്ഞുറങ്ങാൻ പറ്റുക എന്നത് പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. ഇതിനി ഉറക്കത്തിന് മാത്രം ബാധകമാകുന്ന ഞാൻ ഭക്ഷണം കഴിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പഠനം കുളിക്കുമ്പോൾ നമ്മൾ കുളിക്കുകയാണ്, വെള്ളം എൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു എന്ന് ഒരിക്കലും ആലോചിക്കണില്ല. വാസ്തവത്തിൽ അതിങ്ങനെ അറിഞ്ഞ് കുളിക്കുക, അറിഞ്ഞുറങ്ങിയാൽ അല്പസമയം ഉറങ്ങിയാൽ തന്നെ ഭയങ്കര എനർജി കിട്ടും. നമ്മൾ അറിയാതെ ഉറങ്ങുന്നു എന്നുള്ളതാണ് എത്ര സമയം ഉറങ്ങിയിട്ടും എനർജി കിട്ടാത്തതിൻ്റെ കാരണം. പിന്നെ നമ്മൾ സ്വപ്നം ഉറക്കം രണ്ട് വിഷയങ്ങൾ ഇങ്ങനെ ഇടകലർന്നാണ് കയറി വന്നത്. നമ്മൾ സ്വപ്നത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചു തുടങ്ങിയത്. നല്ല സ്വപ്നത്തെ എപ്പോഴും ആഗ്രഹിക്കാവുന്നതാണ്. നല്ല സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് റിലാക്സ് നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് അതിശക്തമായ ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്, ഒറിജിനലായി നമുക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഒരാൾക്ക് മദീനയിൽ പോകണമെന്ന് ശക്തമായ ആഗ്രഹം, ഒറിജിനലായി പോകാൻ കഴിയുന്നില്ല, എന്നാൽ ഉറക്കത്തിൽ പോയാൽ അയാൾക്കൊരു ആശ്വാസം ഉണ്ടാവും. ഇങ്ങനെ മനുഷ്യന് വലിയൊരു ആശ്വാസം നൽകുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സ്വപ്നങ്ങൾ. ഇത് വിശ്വസിക്കാനും ആൾക്കാരുണ്ട്. ഇദ്ദേഹം പറയുന്നതാണ് ആത്യന്തികമായി ശരി എന്ന് വിശ്വസിച്ച് ഇദ്ദേഹത്തെ പണ്ഡിതനായിട്ട് കൊണ്ടു നടക്കുന്ന നല്ലൊരു വിഭാഗം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അയ്യോ, ഒന്നും പറയാനില്ല. നന്ദി.